ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്നും പുകശല്യം എറണാകുളത്ത് രൂക്ഷമായി തുടരുകയാണ്. വൈറ്റില, തൃപ്പൂണിത്തുറ ഇരുമ്പനം മേഖലകളിലാണ് ഇന്ന് പുകയുടെ ശല്യമുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയിൽ തൃപ്പൂണിത്തുറ ഇരുമ്പനം റോഡ് നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. ജില്ലാ കളക്ടർ ബ്രഹ്മപുരം പ്ലാന്റിൽ പരിശോധന നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അപർണ മേരി ചേരുകയാണ്. അപർണ, പരിശോധന പൂർത്തിയായോ? ജില്ലാ കളക്ടറിന്റെ എന്താണ് വിലയിരുത്തൽ? അഗ്നിശമന സേന എന്തെല്ലാം നടപടികളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അൻഷാദ്, ഇപ്പോഴും ബ്രഹ്മപുരം പ്ലാന്റിൽ തന്നെ കളക്ടർ തുടരുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. ഒരു ദിവസം പിന്നിട്ടിട്ടും പുകയ്ക്ക് കുറവില്ല എന്ന് തന്നെയാണ്. ഇന്നലെ 5-6 പ്രദേശങ്ങൾ, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലായിരുന്നു പുകശല്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നഗരത്തിലെ വൈറ്റില, ഇരുമ്പനം, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പുകശല്യം രൂക്ഷമായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പുക കുറയും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നിലവിൽ പറയാനുള്ളത് എങ്കിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പുക തന്നെയാണ് വൈറ്റില ഭാഗങ്ങളിൽ ഉൾപ്പെടെ കാണാനായി സാധിക്കുന്നത്. ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം ഇരുമ്പനം ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള റോഡ് ഉപരോധിച്ചുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ഉണ്ടായി. കാരണം ഇവരുടെ വീടുകളിലടക്കം വലിയ രീതിയിലുള്ള പുകയെത്തിയതുകൊണ്ട് വൃദ്ധരും കുട്ടികളും അടക്കം അത്തരം രീതിയിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ രാത്രി ഏറെ വൈകി അർദ്ധരാത്രി 3 മണിയോടുകൂടിയുള്ള പ്രതിഷേധങ്ങൾക്കും ഇരുമ്പനം വേദിയായിരുന്നു. നിലവിൽ പുക നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. രാവിലെ 7:30 തന്നെ അഗ്നിശമന സേനയുടെ വിഭാഗങ്ങൾ എത്തി, പ്രവർത്തകരെത്തി ജോലി തുടങ്ങിയിട്ടുണ്ട്. 5 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരെ വിന്യസിച്ച് ഈ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടി തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അഗ്നിശമന സേനയുടെ തീരുമാനം. ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. മോട്ടോർ അടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നത്. മറ്റ് പ്രധാനമായ കാര്യം, നിലവിൽ തീ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട പലയിടങ്ങളിലും നിയന്ത്രിക്കാനായിട്ടുള്ള എന്ന് തന്നെയാണ്. ഇന്നലെ രാത്രി കളക്ടർ അറിയിച്ചിരുന്നത് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ ആയിരുന്നു എങ്കിൽ തന്നെയും പലയിടങ്ങളിലും, ബ്രഹ്മപുരം പ്ലാന്റിന്റെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ തീ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ മറ്റു കൂടുതൽ വെള്ളമെത്തി, ഇതും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനാ വിഭാഗം. അപർണ മേരിയാണ് ഇപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.